മഷറിൽ നമ്മൾ അനുഭവിക്കുന്ന നമുക്കനുഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കടിഞ്ഞ ഹുത്തുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് മഹാനായ അനസുബിന് മാലിക് റതിയുള്ളു തലഹു അദ്ദേഹം റസൂൽലാഹിയുടെ ഖാദിമാണ് അദ്ദേഹം പറയുന്നു ബൈന റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ലംമീൻ ബൈന അത് ഹുരിന ഇത് അഹുഫ ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അരികിലിരിക്കുകയാണ് ആ സമയത്തൊരല്പനേരം ചെറുതായി റസൂൽഹി ഒന്നുറങ്ങി സുമു പിന്നീട് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു റസുല്ലാഹിയുടെ തല ഉയർത്തി മുത്തബമൻ ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ് പുഞ്ചിരി തൂകി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു പ്രവാചകന്മാരുടെ ഉറക്കത്തിന്റെ പ്രത്യേകത അവരുടെ ഹൃദയങ്ങൾ ഉറങ്ങാറില്ല ശരീരമുറങ്ങും ഉറക്കിൽ ചിലപ്പോൾ ഹൃദയങ്ങളിലേക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കും ഫക്കുല ഞങ്ങൾ ചോദിച്ചു മാ അൽ മാസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് അങ്ങയെ ചിരിപ്പിച്ചത് എന്തിനാണ് അങ്ങ് ചിരിക്കുന്നത് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം നമ്മുടെ മറുപടി ഉൻസിലത്ത് അലയ്യ ആനിഫൻ സൂറത്തുൻ ഇതാ ഒരു സൂറത്ത് ഇപ്പോൾ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഫക്കാർ പിന്നീട് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ ആ സൂറത്ത് പാരായണം ചെയ്തു തീർച്ചയായും താങ്കൾക്ക് അൽ കൗസർ നൽകിയിരിക്കുന്നു ഭാഷയിൽ ധാരാളം എന്നൊക്കെയാണ് കൗസർ എന്നതുകൊണ്ടുള്ള പ്രയോഗം ധാരാളം ഹൈർ സുമാൽ എന്നിട്ട് റസൂൽഹി സലഹു അലൈബലോട് ചോദിക്കുന്നു കൗസർ എന്താണ് അൽ കൗസർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ ഫഖുൽന സൊഹാബികൾ അവർ മറുപടി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അള്ളാഹു റസൂലുഹു അലം അവന്റെ റസൂലുമാണ് ആ വിഷയത്തിൽ ഏറ്റവും നന്നായി അറിയുന്നവർ ഞങ്ങൾക്കറിയുകയില്ല എന്താണ് അൽ കൗസർ എന്ന് റസൂറുല്ലാ താങ്കൾ പറഞ്ഞു നൽകുക ഫഇന്നഹു ഇന്നെഹു നെഹ്റുൻ അതൊരു നദിയാണ് വഅദനി റബ്ബി അസ്സ വജൽ അല്ലാഹു തആല എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള നെഹറാണ് നദിയാണ് അൽ കൗസർ ധാരാളം അതിലുണ്ട് ഹുവ ഹൗലുൻ തരിദു അലൈഹി യൗമൽ ഖിയാമ അതൊരു ഹൗലാണ് നാളെ കയ്യാമത്തു നാളിൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഹൗലാണ് അൽ കൗസർ എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും പല വിശദീകരണങ്ങൾ ഹൗദ്ൽ കൗസറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് അൽ കൗസർ എന്നത് സ്വർഗത്തിലുള്ള നദിയാണ് ആ സ്വർഗത്തിലെ നദിയിൽ നിന്ന് കുറച്ചു വെള്ളം അത് മഹറിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ഒഴുകുന്ന വെള്ളം മഹ്ഷറിലേക്കെത്തി മഹറിൽ ഒരു ഹൗത് ഉണ്ടായിരിക്കും കൗസർ വേറെ ഹൗള് വേറെ എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും മഹാനായി ഇബിൻ അഹമ്മർ അദി അള്ളാഹുത്തലൻ പറഞ്ഞാൽ കൗസറു നെഹ്റു ഫിൽജന്ന സ്വർഗത്തിലുള്ള പേരാണ് അൽ കൗസർ അതിൽ നിന്ന് രണ്ടരുവികൾ മഹ്ഷറിലേക്ക് എത്തുകയും അതിൽ നിന്ന് മഹ്ഷറിൽ നിന്ന് ആളുകൾക്ക് കുടിപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞവരുണ്ട് അല്ല രണ്ടും ഒന്നു തന്നെയാണ് എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട് അള്ളാഹുവാണ് ആ വിഷയത്തിൽ ഏറ്റവും നന്നായി അറിയുന്നവൻ ഏതായിരുന്നാലും മഹ്ഷറിൽ നിന്നും നാളെ സ്വർഗത്തിലും പ്രവാചകൻ സല്ലാഹു അലൈവസലമങ്ങളുടെ ഉമ്മത്തിന് റസൂൽലാഹിയുടെ ഉമ്മത്തിന് പ്രത്യേകമായ ഹൗള് തയ്യാറാക്കിയിട്ടുണ്ട് ഏറെ പ്രയാസപ്പെട്ട് വിഷമത വിഷമിച്ചു കൊണ്ട് നിൽക്കുന്ന ഉമ്മത്ത് മുഹമ്മദിന് നാളെ റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഹൗലിൽ നിന്ന് അവിടെയുള്ള പാനീയം നൽകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ വിശദമായി കൊണ്ട് ഹൗലിൻ്റെ രൂപം എങ്ങനെയാണ് മഹ്ഷറിൽ നമ്മൾ കാണാനിരിക്കുന്ന ഹൗൾ എന്ന് റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പഠിപ്പിച്ചു മേഹറാജിൻ്റെ യാത്രയിൽ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് അത് കാണിച്ചു കൊടുത്തു അലാ ഹഫതാഹു ിബാബുല്ലു മുജവഫൻ റസൂൽ വസ്ലമതങ്ങൾ ഇസ്രാജിന്റെ യാത്രയിൽ ഇരു കരകൾ ഇരു കരങ്ങളിലും ഇരു കരകളിലുമായി കൊണ്ട് മുത്തുകളും അതുപോലെ പവിഴങ്ങളും കൊണ്ടുള്ള കോപ്പകൾ ഒരുക്കി വെച്ചിരിക്കുന്ന നെഹർ ആ ഹൗ റസൂൽ സല്ലാഹു അലൈവസലങ്ങൾ കണ്ടു പ്രവാചകൻ അവരോട് ചോദിച്ചു ജിബിരിൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു മഹാദായ ജിബിരിൽ ഏതാണ് ഈ നദി മുത്തുകൾ കൊണ്ടുള്ള പവിഴങ്ങൾ കൊണ്ടുള്ള കോപ്പകൾ ഒരുക്കി വച്ചിരിക്കുന്ന നക്ഷത്ര സമാനമായ എണ്ണക്കണക്ക് കോപ്പകൾ ഒരുക്കി വച്ചിരിക്കുന്ന ഈ നദി ഏതാണ് എന്ന് ജിബിരിൽ അലൈഹി സ്ലാമിനോട് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈ തങ്ങൾ ചോദിച്ചു കാൽ ഹാദ അൽ കൗസർ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് മറുപടി ലഭിച്ചു ഇതാണ് കൗസർ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൗലോ ഏതെങ്കിലും ഒരു നദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുഴയോ അതൊന്നുമല്ല നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത നമ്മുടെ ചിന്തകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും വലിയ സുഖങ്ങളും സൗകര്യങ്ങളുമാണ് ഹൗലിൽ പോലും നാളെ ഒരുക്കി വച്ചിട്ടുള്ളത് ഹൗലി മസീറത്തു ഷഹരിൻ ഒരു മാസക്കാലത്തെ യാത്രയുണ്ട് ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് എത്താൻ ഹൗലുൽ കൗസറിന്റെ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് എത്താൻ മസീറത്തു ഷഹരിൻ ഒരു മാസക്കാലം യാത്ര ചെയ്താലാണ് ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തുവാൻ സാധിക്കുക മാഹു അല്ല അതിലെ വെള്ളം പാലിനേക്കാൾ നിറമുള്ളതായിരിക്കും പാലിനു തന്നെ എത്ര മനോഹരമായ നിറമാണ് അതിനേക്കാൾ കണ്ണുകളെ അഞ്ചിപ്പിക്കുന്ന കണ്ണുകളെ ആകർഷിക്കുന്ന നിറമായിരിക്കും ആ പാനീയത്തിന് എന്ന് റസൂലാഹി സല്ലാഹു അലൈവ് വസ്ലമ ഞങ്ങൾ പഠിപ്പിച്ചു മിനൽ മിസ്ക് േക്കാൾ ഗന്ധമുള്ളതായിരിക്കും അതിലെ പാനീയം പാലിനേക്കാൾ നിറമുള്ള കസ്തൂരിയേക്കാൾ ഗന്ധമുള്ള അസൽ മധുരമൂർന്ന പാനീയമായിരിക്കും മഹ്ഷറിൽ വെച്ചുകൊണ്ട് അള്ളാഹു താല റസൂൽ സല്ലാഹു അലൈവസ്ലങ്ങളിലൂടെ ഉമ്മത്ത് മുഹമ്മദിന് നൽകുക അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് മറ്റു പ്രവാചകന്മാർക്ക് ഹൗലുകളുണ്ട് എന്ന ഹദീസുകളുണ്ട് അതിൻ്റെ സനതിൽ ചില ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് ഏതായിരുന്നാലും റസൂലുല്ലാഹിയുടെ ഉമ്മത്തിന് പ്രത്യേകമായിക്കൊണ്ട് ഹൗത് ഒരുക്കുകയും അതിൽ നിന്ന് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈ വസലമറങ്ങൾ കുടിപ്പിക്കുകയും ചെയ്യും വമൻബ മിൻഹ ഫല യത്തുമ അതിൽ നിന്ന് ഒരിക്കലെങ്കിലും ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ദാഹം എന്താണെന്ന് അറിയുകയില്ല പിന്നീട് അവന് പ്രയാസങ്ങളില്ല അവന് ക്ഷീണമില്ല അങ്ങനെയുള്ള പാനീയം അവരെ കുടിപ്പിക്കും റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഒരിക്കൽ ഒരു മക്ബറയുടെ എത്തി അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈ വസ്ലം അത്തൽ മക്ബറ ഒരു ഖബറിനരികിലേക്ക് ഖബർസ്ഥാനിൻ അരികിലേക്ക് റസൂൽ ചെന്നു അത് നമ്മുടെ മുൻഗാമികളുടെ പ്രത്യേകതയാണ് അവരിടക്ക് ഖബറിനരികിലേക്ക് ചെല്ലും അവർക്ക് മുന്നേ യാത്ര ചോദിച്ച അവർക്ക് മുന്നേ വിട പറഞ്ഞ ആളുകളിൽ നിന്ന് ഗുണപാഠങ്ങൾ എടുക്കും മണ്ണിനടിയിൽ കിടക്കുന്ന ധനികന്മാർ പട്ടിണിപ്പാവങ്ങൾ യുവാക്കൾ വാർദ്ധക്യത്തിലെത്തിയവർ കുട്ടികൾ അങ്ങനെ പ്രായഭേദമില്ലാതെ വെളുപ്പെന്നോ കറുപ്പെന്നോ വ്യത്യാസങ്ങളില്ലാതെ പണക്കാരനെന്നോ പണിക്കാരനെന്നോ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും മണ്ണിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു അതിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഗുണപാഠങ്ങളുണ്ട് മുൻഗാമികൾ സുഹാബാക്കൾ റസൂറുല്ലാഹി അവരിടക്കിടക്ക് കബറിനരികിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ ഈ വർദ്ധിപ്പിക്കുമായിരുന്നു അവരുടെ ഹൃദയങ്ങളോട് അവരൊന്ന് സംസാരിക്കുമായിരുന്നു റസൂറുല്ലാഹി കബറിനരികിലേക്ക് ചെന്നു അസ്സലാമു അസ്സലാമും അവർക്ക് സലാം പറയുകയാണ് ഇതാ ഒരു നാൾ ഞാനും നിങ്ങളിലേക്ക് ചേരാനുള്ളവനാണ് കൂടെയുള്ള സൊഹാബാക്കളോട് എന്നിട്ട് റസൂൽലാഹി പറയുകയാണ് വദിത്തു അന്ന കർ ഐന ഇഹ്വാനന എൻ്റെ ഇഹ്വാനുകളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുഹാബ എനിക്കെൻ്റെ ഇഹ്വാനുകളെ കാണാൻ ആഗ്രഹമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഇഹ്വാനുകൾ എന്ന് വിളിച്ചത് നമ്മളെയാണ് നമ്മെ റസൂൽഹി വിളിച്ച പേര് റസൂൽയുടെ ഇഹ്വാനുകൾ റസൂൽഹിയുടെ സഹോദരന്മാർ എന്നാണ് റസൂലാഹി സല്ലല്ലാഹു വസല്ലം തങ്ങൾ നമ്മെ വിളിച്ച പേര് എനിക്ക് ഇഖ്വാനികളെ കാണാൻ ആഗ്രഹമുണ്ട് ഖാലു സുഹാബാക്കൾ ചോദിക്കുകയാണ് അവലസ്നാ അവലസ്നായി ഞങ്ങളാണോ അങ്ങയുടെ ഇഹ്വാനുകൾ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് കാണാൻ ഇഷ്ടപ്പെടുന്ന അങ്ങ് കാണാൻ കൊതിക്കുന്ന ആ ഇഹ്വാനുകൾ ഞങ്ങളാണോ റസൂലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു വസല്ലം തങ്ങൾ പറഞ്ഞു അൻതും സ്വഹാബി നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ് നിങ്ങൾ എൻ്റെ അസുഹാബുകളാണ് ഇഹ്വാനു ലദീൻ അലിയു എൻ്റെ ഇഹ്വാനുകൾ അവരിപ്പോൾ വന്നവരല്ല നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നവരാണ് എന്നെ കാണാത്തവർ എൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ദീനു പഠിക്കാത്തവർ എന്നെ കാണാതെ എൻ്റെ ചുണ്ടിൽ നിന്ന് കേൾക്കാതെ എന്നിൽ വിശ്വസിക്കുന്നവർ സ്വഹാബാക്കൾ റസൂർ ഉള്ളാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങളെ കണ്ടവരാണ് റസൂലുല്ലാഹിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ചന്ദ്രൻ രണ്ടായി പിളരുന്നത് സ്വഹാബാക്കൾ കണ്ടവരാണ് ഇതാ ചന്ദ്രൻ രണ്ടായി പിളരുന്നു ലോകവസാനത്തിന്റെ അടയാളത്തിന് നിങ്ങൾ സാക്ഷികളാവുക എന്ന് പറഞ്ഞപ്പോൾ ആ അത്ഭുതങ്ങളെ കണ്ണുകൊണ്ട് കണ്ട് സ്വഹാബാക്കൾ വിശ്വസിച്ചു റസൂറുല്ലാഹിയെ കണ്ടുകൊണ്ട് സ്വഹാബാക്കൾ വിശ്വസിച്ചു ഇതാ ഇപ്പോൾ നിങ്ങളുടെ അരികിൽ നിന്ന് ഇറങ്ങിപ്പോയത് ജിബിരിൽ അലഹിസ്സലാമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണ് ജിബിരിൽ എന്ന് റസൂറുല്ലാഹി പറഞ്ഞപ്പോൾ ജിബിരിൽ അലഹി മനുഷ്യരൂപത്തിൽ വരുന്നതിനെ കണ്ടവരും ആ സദസ്സിലിരുന്നവരുമാണ് സ്വഹാബാക്കൾ റസൂറുല്ലാഹിയുടെ കൈകളിൽ നിന്ന് വിശന്നു നിൽക്കുന്ന സമയത്ത് വെള്ളമിറ്റിറ്റു വീഴുന്ന അത്ഭുതങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടവരാണ് സ്വഹാബാക്കൾ എന്നാൽ റസൂറുല്ലാഹിയെ കാണാതെ റസൂറുല്ലാഹിയിലൂടെ നടന്ന അത്ഭുതങ്ങളെ കാണാതെ റസൂൽക്ക് ശേഷം പ്രവാചകൻ സല്ലാഹുലൈ തങ്ങളെ വിശ്വസിക്കുന്ന കണ്ണുകൊണ്ട് കണ്ട രൂപത്തിൽ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഞാൻ അതിനെ സത്യപ്പെടുത്തുന്നു എന്നു തീരുമാനമെടുത്തവരാണ് പ്രവാചകന്റെ സുഹാ ഇഹ്വാനുകൾ സഹോദരന്മാരെ അതുകൊണ്ട് ആ റസൂൽ നമ്മളെ കാണാൻ കൊതിച്ചു സുഹാബാക്കൾ ചോദിക്കുകയാണ് നാളെ പരലോകത്ത് അങ്ങു കാണാത്ത അങ്ങയുടെ ഇഹ്വാനുകളെ അവരെ എങ്ങനെയാണ് അങ്ങക്ക് മനസ്സിലാകാൻ കഴിയുക എല്ലാ സമുദായവും ഉണ്ടാകും ആദൻ നബി അലൈഹി സ്വലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകളും കൂടുന്ന മഹ്യറിൽ വെച്ചുകൊണ്ട് അങ്ങേക്കു കാണാൻ കഴിയാത്ത ആ ഈ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും സ്വാഭാവികമായ സ്വഹാപത്തിന്റെ സംശയമാണ് അതിനു മറുപടി റസൂല്ലാഹി ഒരു മറുചോദ്യം ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ അയാൾക്ക് ഒരുപാട് കുതിരകളുണ്ട് കറുകറുത്ത നിറത്തിലുള്ള ഒരുപാട് കുതിരകൾ ആ കുതിരക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു കുതിര അതിൻ്റെ തലഭാഗവും അതിൻ്റെ കാൽഭാഗവും അതിൻ്റെ മുതുകുമൊക്കെ വെള്ള നിറത്തിലാണെങ്കിൽ ആ കുതിരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് തലയിൽ വെള്ള നിറമുള്ള കാലിൽ വെള്ള നിറമുള്ള മുതുകിൽ വെള്ള നിറമുള്ള ആ കുതിരയെ മനസ്സിലാക്കാൻ ആ മനുഷ്യന് കഴിയുമോ കുതിരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കറുത്ത കുതിരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് തലയിൽ വെള്ള നിറമുള്ള ഒരു കുതിരയെ തിരിച്ചറിയാൻ ആ കുതിരക്കാരന് കഴിയുമോ ഇന്നും എന്റെ ഉമ്മത്തിനെ നാളെ കൊണ്ടുവരിക അവർ തണുപ്പുള്ള നേരത്ത് പ്രയാസങ്ങളുള്ള നേരത്ത് വധൂ ചെയ്ത് നമസ്കരിച്ചവരാണ് ആ വതൂഇൻ്റെ അടയാളങ്ങൾ കൊണ്ട് വെട്ടിത്തിളങ്ങുന്നവരായി എന്റെ ഉമ്മത്ത് നാളെ ഉണ്ടായിരിക്കും മറ്റുള്ളവർക്കും വധുവും അതുപോലെയുള്ള ഇബാരത്തുകളുമുണ്ട് പക്ഷേ റസൂനുല്ലാഹിയുടെ ഉമ്മത്ത് ആ മുതൂവ് ചെയ്ത ഭാഗങ്ങൾ അവയവങ്ങൾ വെട്ടിത്തിളങ്ങുന്ന പ്രഭചൊരിയുന്ന രൂപത്തിലായിരിക്കും അവരെ നാളെ കൊണ്ടുവരിക റസൂലുല്ലാഹി സല്ലാഹു അലൈവസലമ തങ്ങൾ നമ്മളെ തിരിച്ചറിയും നമ്മളെ കാണും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഇടയിൽ നിന്ന് നാളെ മഹ്ഷറിൽ വെച്ചുകൊണ്ട് റസൂലുല്ലാഹിയുടെ ഉമ്മത്തിനെ പ്രവാചകനെ കാണാതെ പ്രവാചകനിൽ വിശ്വസിച്ച് റസൂലുഹിയുടെ സുന്നത്തുകളെ സ്നേഹിച്ച മനുഷ്യരെ റസൂൽ തങ്ങൾ തിരിച്ചറിയും ഞാൻ അവരെ കാത്തിരിക്കും എന്ന് റസൂൽ അലൈഹി തങ്ങൾ പ്രവാചകന്റെ കൈകൾ കൊണ്ട് ഈ ഉമ്മത്തിന് ഹൗദ് നൽകും അല ഹൗലി ആ സമയത്ത് ചില ആളുകളെ ആട്ടിയകറ്റുകയാണ് ഹൗലിനരികിലേക്ക് അവർ ഓടിയെത്തുന്നു പക്ഷേ ഹൗലിൽ നിന്ന് ആ മനുഷ്യരെ ആട്ടിയകറ്റും റസൂർലാഹി പറയുകയാണ് ഏതുപോലെ ഒരു മനുഷ്യൻ ഒരു വെള്ളക്കെട്ട് നിർമ്മിക്കുന്നു അയാളുടെ ഒട്ടകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ വെള്ളക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് മറ്റൊരാളുടെ ഒട്ടകങ്ങൾ ആ വെള്ളക്കെട്ടിലേക്ക് വരുമ്പോൾ അയാളെങ്ങനെ മറ്റുള്ളവരുടെ ഒട്ടകങ്ങൾ ആട്ടിയകറ്റുന്നുവോ അതുപോലെ എൻ്റെ ഉമ്മത്തിലെ ചില ആളുകളെ ഹൗലിനരികിൽ നിന്ന് ആട്ടിയകറ്റിക്കൊണ്ടിരിക്കും തേനിനേക്കാൾ മധുരമുള്ള പാലിനേക്കാൾ നിറമുള്ള കസ്തൂരിയുടെ ഗന്ധമുള്ള മുത്തിൻറെയും പബിടത്തിൻറെയും മുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന റസൂലുല്ലാഹി റസൂലുല്ലാഹിയുടെ കൈകൾ കൊണ്ട് ഈ ഉമ്മത്തിന് നൽകുന്ന ഹൗലിൽ നിന്ന് ചില മനുഷ്യരെ ആട്ടിയകറ്റിക്കൊണ്ടിരിക്കും ഞാൻ അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും അല ഹലുമ്മ നിങ്ങൾ വരൂ എന്റെ ഉമ്മത്താണ് നിങ്ങൾ എന്റെ ഉമ്മത്തിലുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരൂ എന്ന് റസൂൽലാഹി പറഞ്ഞുകൊണ്ടിരിക്കും ആ സമയത്ത് റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങളോട് പറയപ്പെടും ഇന്നും കത് ബദ് അവർക്ക് ഹൗലിനരികിൽ കാര്യമില്ല ആ മനുഷ്യരെ ഹൗലിനരികിലേക്ക് അടുപ്പിക്കുകയില്ല ഇന്നും കതുബദ്ധലൂബ് റസൂറുല്ലാ താങ്കൾക്ക് ശേഷം ദീനിൽ മാറ്റം വരുത്തിയവരാണവർ ബിദഅത്ത് ചെയ്തവരാണവർ റസൂലുള്ളാഹിയുടെ ദീനിൽ മാറ്റം വരുത്തിയ പുതിയ പുതിയ ആചാരങ്ങളും പുതിയ പുതിയ അനുഷ്ഠാനങ്ങളും നല്ലതല്ലേ പുണ്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദീനിൽ മാറ്റം വരുത്തിയവരാണവർ അവർക്ക് ഹൗലിന്റെ അരികിൽ സ്ഥാനമില്ല അവരെ ആട്ടി അകറ്റണം എന്ന് പറയും ആ സമയത്ത് റസൂർ സല്ലാഹു അലൈവസം ഞങ്ങൾ പറയുകയാണ് കേട്ടുകഴിഞ്ഞാൽ ഞാനും പറയും സുഹക്കൻ സുഹക്കാ വിദൂരത്തേക്ക് മാറിപ്പോകു നിങ്ങൾ വിദൂരത്തേക്ക് മാറിപ്പോകു നിങ്ങൾ എന്റെ ഉമ്മത്താണെങ്കിലും വിദഗത്ത് ചെയ്തവരെ ദീനിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കിയവരെ നല്ലതെന്ന് കരുതി പുതിയ പുതിയ പ്രവർത്തനങ്ങളെ പിറകെ പോയവരെ വിദൂരത്തേക്ക് മാറി നിൽക്കൂ മറ്റൊരു ഹദീസിൽ കാണാം ഫ അക്കൂൽ ഞാൻ പറയും ഇന്നഹും ചില മനുഷ്യരെ ഹൗലിൽ നിന്ന് ആട്ടിയകറ്റുമ്പോൾ അവൻ എന്നിൽ പെട്ടവരാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് ഫയു കാൽ ആ സമയത്ത് പറയപ്പെടും ഇന്ന കലാബിയെ താങ്കൾക്കറിയുകയില്ല താങ്കൾക്കു ശേഷം അവർ ദീനിൽ പുതിയതുണ്ടാക്കിയ കാര്യങ്ങൾ ഫ അക്കൂൽ ആ സമയം ഞാൻ മറുപടി പറയും എന്റെ ശേഷം ധീനിൽ മാറ്റം വരുത്തിയവരെ നിങ്ങൾ വിദൂരത്തേക്ക് പോകൂ സഹോദരന്മാരെ റസൂലി വസ്ലമതങ്ങൾ നല്ലതാണെന്ന് കരുതി ചെയ്തതല്ലേ അല്ലെങ്കിൽ പുണ്യം കിട്ടുമെന്ന് കരുതി ചെയ്തതല്ലേ എന്നു കരുതി ആ മനുഷ്യരെ അടുപ്പിക്കുകയല്ല ചെയ്യുക അവരാട്ടി അകറ്റും ദീൻ എന്ന് പറഞ്ഞാൽ മാ മാക്കാല റസൂൽ എന്താണോ അള്ളാഹു പറഞ്ഞത് എന്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചത് അതാണ് ദീൻ അതിനുശേഷം ഏതെങ്കിലും തങ്ങന്മാർക്ക് ഏതെങ്കിലും ഹോജമാർക്ക് ഏതെങ്കിലും ശേഖന്മാർക്ക് നല്ലതല്ലേ പുണ്യമല്ലേ അങ്ങനെ അവർക്ക് തോന്നുന്നതിനനുസരിച്ചു കൊണ്ട് ഉണ്ടാക്കാനുള്ളതല്ല അള്ളാഹുവിൻ്റെ ദീൻ അതുകൊണ്ട് ബിദാത്തുകളെ വളരെ ഗൗരവത്തോടുകൂടെ നോക്കിയിരിക്കുക റസൂൽഹിയുടെ വഫാത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിയുന്നില്ല ആ ആളുകൾ അവരെ എന്തിനാണ് മാറ്റി നിർത്തിയത് എന്ന് അറിയിച്ചു കൊടുക്കുന്നതുവരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നില്ല ലാ തദരി നബിയെ താങ്കൾക്കറിയില്ല എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തോ സ്റ്റേജ് കെട്ടി നബിയേ ഇതാ അങ്ങയുടെ പേരക്കുട്ടിയാണ് സ്റ്റേജിൽ ഇരിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ അങ്ങ് അറിയുന്നില്ലേ ഈ പേരക്കുട്ടിയെ കൊണ്ട് ഇതാ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ റസൂൽലാഹി ഈ സ്റ്റേജിൽ ഇരുന്നു പറയുന്നത് കേൾക്കുന്നു കാണുന്നു റസൂൽലാഹി ഉത്തരം നൽകുന്നു എവിടെയാണ് എത്തി നിൽക്കുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം അതുകൊണ്ട് ദീനിലേക്ക് പുതിയ പുതിയ ആചാരങ്ങളെ കൊണ്ടുവരുന്നത് പുതിയ പുതിയ അനുഷ്ഠാനങ്ങളെ കൊണ്ടുവരുന്നതിനെ വളരെ ഗൌരവത്തോടു കൂടെ നോക്കിക്കാണാൻ സാധിക്കണം അള്ളാഹു എല്ലാവിധ ഫിഥനകളിൽ നിന്നും മാറാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കണം